ആക്രം ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡോണറ്റിൻ്റെ ആദ്യ സ്റ്റെപ്പായ പാലൊന്ന് ഈസ്റ്റും പാലോടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 2 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. നല്ല ചൂടുള്ള പാലും വേണ്ട, തണുത്ത പാലും ആകരുത്. ഒരു ഇളം ചൂടുള്ള പാലിലേക്കാണ് ഞാൻ 2 ടീസ്പൂൺ ഈസ്റ്റ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മളിത് മിക്സ് ചെയ്തൊന്ന് 10 മിനിറ്റ് മാറ്റി വെക്കണം. ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി ഈസ്റ്റും പഞ്ചസാരയും കൂടെ. നാട്ടിൽ കിട്ടുന്നത് കടുകുമണി വലുപ്പത്തിലുള്ള ഈസ്റ്റാണ്. അതായാലും ഇതുപോലെ ഇളം ചൂട് പാലിൽ 1-2 ടീസ്പൂൺ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചാൽ മതി. ഇൻസ്റ്റൻറ്റ് പക്ഷേ മിക്സ് ചെയ്ത് വെക്കണമെന്നില്ല, പക്ഷേ ഞാൻ എന്നാലും മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് മാറ്റി വെച്ചേക്കാണ് ഈ പഞ്ചസാരയും ഈസ്റ്റും കൂടെ. നല്ല പാലും ഈസ്റ്റും കൂടെ ഇട്ട മിശ്രിതം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ട നമ്മൾ നന്നായിട്ട് അടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാരയും അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബട്ടറാണ്. 3 ടേബിൾ സ്പൂൺ ബട്ടർ. ബട്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർക്കാം, പക്ഷേ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ബട്ടർ ചേർക്കുമ്പോഴാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. പാലിൻ്റെ മുട്ടയുടെ എല്ലാം മിക്സ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഈ 2 കപ്പ് മൈദയാണ്. കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് വെള്ളം കുറഞ്ഞു പോകാൻ തോന്നുവാണെങ്കിൽ മിക്സ് ചെയ്യുമ്പം കുറച്ച് പാലൊഴിച്ചാൽ മതി. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമ്മളിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴക്കുന്ന സമയത്ത് കയ്യിലൊട്ടാതിരിക്കാൻ കയ്യിൽ ഞാൻ ഇച്ചിരി ബട്ടർ തേച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ തടവി കൊടുത്തത്. ഇനി നമുക്ക് ഇതിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് ഞാൻ 2 മിനിറ്റ് ഇട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് ഓരോ ക്ലൈമറ്റിൻ്റെ ഡിപ്പെൻഡാണ്. നമുക്ക് ഞാൻ അവസാനം പറയാം എത്ര മിനിറ്റ് സമയം ഞാൻ വെച്ചത്. ഇത് ഡബിളായി വരണം. നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഡോ ഡബിളായിട്ട് വരുമ്പോഴാണ് നമ്മളിത് എടുത്ത് ഉപയോഗിക്കേണ്ടത്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് വെച്ചിട്ട് കുറച്ച് ബട്ടർ ഒന്ന് വെറുതെ ഒന്ന് തടവി കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ച് വെച്ചേക്കാം. കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, ഡബിളായിട്ടുണ്ട് അത്. നമുക്കിനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്നുകൂടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഇതിലേക്ക് കുറച്ച് ബട്ടർ തേക്കാം, അല്ലെങ്കിൽ പിന്നെ ഒട്ടിപ്പിടിക്കും. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം 2 മിനിറ്റ്. മാവ് 2 മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ആദ്യം കുറച്ച് മൈദാ മാവ് തൂക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരു 1/2 ഇഞ്ച് കനത്തിൽ പരത്തണം. വെറും നൈസും ആയി പോരുത്, ഒത്തിരി കട്ടിയായി പോരുത്. ഒരു പതിയൊന്ന് നിർത്തി ഒന്ന് പരത്തിയെടുത്താൽ മതി. ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ കട്ടർ ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ ഗ്ലാസ് കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. ചെറിയതായിട്ട് എനിക്കിതുകൊണ്ട് നടുക്കൊരു കട്ടിങ് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റിലിട്ട് എണ്ണ തടവി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്നൊരു എണ്ണ തടവണം, കുറച്ച് ഉണങ്ങിപ്പോകരുത്. അത് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്.
അത്രയും നേരം ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ അതിൻ്റെ മുകളിൽ എണ്ണ തേക്കുന്നത്. എല്ലാം ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. തീ മീഡിയത്തിലായിരിക്കണം. തീ മീഡിയത്തിലായാലേ ഇതാ ഉള്ളൊക്കെ വെന്ത് വരത്തുള്ളൂ. തീ മീഡിയത്തിലിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടെ വലുതായിരിക്കും. ഞാനിവിടെ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത്, ഒത്തിരി വലിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. നമുക്കിതൊന്ന് കോരിയെടുക്കാം. അങ്ങനെ എല്ലാം ഒന്ന് ഇതുപോലെ വറുത്തെടുക്കാം. തീ എപ്പോഴും മീഡിയത്തിൽ തന്നെ ഇരിക്കാവൂ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും, കളറും പെട്ടെന്ന് ഇതാവും, അകം വേഗാതെ ആയിപ്പോവും. നമുക്കിതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഷുഗർ ഡോൺ ഇട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ആ ചൂടോടുകൂടി തന്നെ വേണം ഇത് മുക്കാൻ. ഡോണറ്റ് ചൂടോടെ മുക്കിയാലേ ഇതിനകത്ത് പിടിക്കത്തുള്ളൂ. മറ്റ് ഡോണറ്റുകൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഉണ്ടാക്കുമ്പോൾ തന്നെ പതിയെ ഉണ്ടാക്കിയാൽ മതി. ഇതിങ്ങനെ ചൂടോടുകൂടി മുക്കിയെടുക്കണം. ചൂട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഷുഗർ പിടിക്കില്ല. നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ട്, ചോക്ലേറ്റ് സിറപ്പിലേക്ക് ഒന്ന് മുക്കിയെടുക്കുക. ഇത് ഡോണറ്റ്സ് എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഷുഗർ പൗഡറിൽ മുക്കിയതുണ്ട്, ഷുഗർ ഡോണറ്റ് ഉണ്ട്, കുറച്ച് ചോക്ലേറ്റ് ഡോണറ്റ്സ് ഉണ്ട്. ഹർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത്. ഇത് ഹർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ്. ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷുഗർ ഡോണറ്റ് ഉണ്ടാക്കാം. ഷുഗർ ഡോണറ്റ് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.